സമാനമായ സ്ഥിതി ഗുരുവായൂരിലും ഉണ്ടായിരിക്കുകയാണ്. ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായിരിക്കുന്നു. അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയതോടെയാണ് ഗുരുവായൂരിൽ പാർട്ടി പ്രതിസന്ധിയിലായത്. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥിയും ഇല്ലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നടരാജ് ചേരുകയാണ്. നടരാജ്, എന്താണ് നിവേദിതയുടെ പത്രികയ്ക്ക് സംഭവിച്ചത്? പ്രശ്നം തന്നെയാണ് നിവേദിയുടെ പത്രികയും സംഭവിച്ചത്. പ്രജില, ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ലാത്ത ഒരു പത്രികയാണ് സമർപ്പിച്ചതെന്നും അതുകൊണ്ട് തന്നെ പത്രിക തള്ളുകയാണ് എന്നുമാണ് വരണാധികാരി നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ഒരു മണിക്കൂറിലേറെ ഈ കാര്യം സംബന്ധിച്ച് ബി ജെ പി നേതാക്കളും ജില്ലാ ഭരണകൂടവും തമ്മിൽ ചർച്ച നടക്കുകയായിരുന്നു. പക്ഷേ നിയമവും അതിലെ അനുബന്ധ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഒപ്പ് കൃത്യസമയത്തിന് മുമ്പായി സമർപ്പിക്കേണ്ടതുണ്ട്. പത്രിക സമർപ്പിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിവേദിതയുടെ പത്രിക തള്ളിയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണയും നിവേദിത ഗുരുവായൂർ തമ്മിൽ തന്നെയാണ് മത്സരിച്ചത്. അപ്പോൾ 25,000+ വോട്ട് മണ്ഡലത്തിൽ നിവേദിത നേടുകയും ചെയ്തു. ബി ജെ പിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് ഉള്ളൊരു മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ. ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവിടെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നത്. ഡമ്മി പത്രികയും ഈ മണ്ഡലത്തിൽ ബി ജെ പി നൽകിയിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യം തന്നെ നേരിടാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ലാത്തത് മൂലം ഇത്തരത്തിൽ പത്രിക തള്ളുകയാണെന്ന് ഔദ്യോഗികമായി അറിവ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യാൻ കഴിയും ഇക്കാര്യത്തിൽ എന്ന് നേതാക്കൾ കൂടിയാലോചന നടത്തുകയും നിയമപരമായി നേരിട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നത്. പ്രജില, ശരി, ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. മൂന്ന് മണ്ഡലങ്ങളിൽ, അതായത് തലശ്ശേരി, ഗുരുവായൂർ, ഒപ്പം ദേവികുളത്തെ എൻ ഡി എ പിന്തുണ ഉള്ള അണ്ണ ഡി എം കെ സ്ഥാനാർത്ഥി, ഇവരുടെ മൂന്ന് പേരുടെയും പത്രിക തള്ളിയ സാഹചര്യമാണ്. എന്തായാലും കോടതിയെ സമീപിക്കും എന്നാണ് സ്ഥാനാർത്ഥികൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്.